നെഞ്ചാണ്, ഞങ്ങളുടെ ചങ്കാണ് മദിനി, ഞങ്ങളുടെ ജീവനാണ് മദിനി. മദിനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. പൊതു സമൂഹത്തിൽ അദ്ദേഹത്തെ വളരെ നെഗറ്റീവായി കൊണ്ടും പല രീതിയിൽ ആളുകൾ ചിത്രീകരിക്കുന്നുണ്ട്. അതെല്ലാം വസ്തു അദ്ദേഹം തീവ്രവാദിയായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം തീവ്രവാദ പ്രസ്ഥാനമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു മദിനി മാത്രമല്ല, 1000 ആളുകൾ ഇന്ന് ജയിലിലകത്തുണ്ടായിരുന്നു. നമസ്കാരം. PDP ചെയർമാൻ അബ്ദുൽ നാസർ മദിനിയെ കാണുവാനായി ജിദ്ദയിൽ നിന്നും ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു അദ്ദേഹത്തിന്റെ പ്രവർത്തകൻ. എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് അബ്ദുൾ റസാഖ്. പിന്നെ ടിക്കറ്റിന്റെ പ്രൈസ് ഞങ്ങൾ അപ്പൊ നോക്കാറില്ല, കാരണം ഞങ്ങളെ ബഹുമാനനായ ഞങ്ങളെ ചെയർമാൻ നാട്ടിലേക്ക് വരികയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഒരുപാട് ആയിരക്കണക്കിന് അണികൾ അവിടെ ജിദ്ദയിലുണ്ട്. പല ആളുകൾക്കും വരാൻ കഴിയില്ല. നമുക്ക് സാഹചര്യം അനുകൂലമായതുകൊണ്ട് ക്യാഷ് നോക്കിയാൽ എത്ര വില കൊടുത്ത് ഞങ്ങൾ വരികയെന്നുള്ളത്. എന്താണ് അദ്ദേഹത്തോട് ഇത്രയും സ്നേഹം താങ്കൾക്ക്? ഞങ്ങള് പിന്നെ ഞങ്ങളെ പ്രവർത്തകർ മറ്റു പാർട്ടിയിലൊന്നും കാണാത്ത രീതിയിൽ ഞങ്ങളെ പ്രവർത്തകരോട് നേതാവിനുള്ള ആ ഒരു ഇന്റിമസി അത് വളരെ വലുതാണ്. അത് ഞങ്ങൾക്ക് പറയാൻ കഴിയാത്ത വിധം പ്രവർത്തകർക്ക്, നേതാവിനോടും നേതാവിനോട് പ്രവർത്തകർക്കും. പൊതു സമൂഹത്തിൽ അദ്ദേഹത്തെ വളരെ നെഗറ്റീവായി കൊണ്ടും പല രീതിയിൽ ആളുകൾ ചിത്രീകരിക്കുന്നുണ്ട്. അതെല്ലാം വസ്തുത. യഥാർത്ഥത്തിൽ അബ്ദുൽ നാസർ മഴദനിയെ അടുത്തറിയുന്ന ഒരാൾക്ക് നിസ്സംശയം പറയാൻ പറ്റും, അബ്ദുൽ നാസർ മഴദനി ഒരു തികഞ്ഞ സെക്യുലറിസ്റ്റാണ്, ഒരു നല്ല ഹൃദയത്തിനുടമയാണ് അദ്ദേഹം. ഇപ്പം നോക്കൂ, എത്രയോ ആളുകൾ മതത്തിന് സ്ത്രീകൾ ഉൾപ്പെടെ ഒരു അന്യമതത്തിൽപ്പെട്ട നമ്മുടെ ഒരു സഹോദരി ട്രാഫിക് വാർഡൻ പത്മിനി ചേച്ചി ഉൾപ്പെടെ ഒരുപാട് അന്യമതസ്ഥര് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ ഹൃദയത്തിൽ ചേർത്തിരിക്കുകയാണ്. അതാണ് അബ്ദുൽ നാസർ മഴദനി. പൊതുസമൂഹത്തിൽ പല ആളുകളും പല രീതിയിലും അദ്ദേഹത്തെ ഒരു തീവ്രവാദിയും ഒരു ഭീകരവാദിയാക്കിയൊക്കെ വക്രീകരിക്കാനും ചിത്രീകരിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതല്ല യഥാർത്ഥത്തിൽ അബ്ദുൽ നാസർ മഴദനെ അടുത്തറിയുക, അദ്ദേഹത്തെ തിരിച്ചറിയുക, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എൻ്റെ സ്വദേശം മലപ്പുറം ജില്ലയിൽ തിരുരങ്ങാടി അടുത്ത് മമ്പുറം. അതെ, ഞാൻ പിന്നെ ജിദ്ദയിൽ ഒരു അധ്യാപകനായി ജോലി ചെയ്യും. രാജ്യത്ത് നീതി നശിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് നീതിബോധം അതിൻ്റെ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനും പ്രത്യേകിച്ച് സുപ്രീം കോടതിക്കുമുണ്ട്. അത് സുപ്രീം കോടതി നിറവേറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും. കർണാടക സർക്കാർ 1 കോടി രൂപ കെട്ടിവെക്കണമെന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. അങ്ങനത്തെ ഒരു കേരള യാത്ര എനിക്ക് വേണ്ട. കാരണം ഇതൊരു കിയാള ഒരു കീഴ്വണക്കമായി കോടതി മാറ്റിയെടുക്കും. പട്ടിണി പാവങ്ങൾക്ക് ഇതേ രൂപത്തിലുള്ള ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് ആ കോടതിക്ക് 1 കോടി രൂപ കെട്ടിവെച്ചാലാണ് ആ പട്ടിണി പാവങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ. എനിക്ക് കേരള സമൂഹം അത് ബക്കറ്റ് പിരിവായാലും എന്തായാലും അത് സ്വരൂപിച്ച് തരും എൻ്റെ പാർട്ടി പ്രവർത്തകരാലും. പട്ടിണി പാവങ്ങൾക്ക് ഇത് ആര് നൽകും? അതിൻ്റെ പേരിൽ ഇത് ഇങ്ങനത്തെ ഒരു നിയമം കീഴ്വണക്കം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവരുത് എന്ന് ഉറച്ച ഉത്തരവാദിത്തോടു കൂടിയും ഉത്തമ ബോധത്തോടും കൂടിയാണ് അദ്ദേഹം സുപ്രീം കോടതിയെ അറിയിച്ചത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് 84 ദിവസം കിട്ടേണ്ട ലീവ് ഇപ്പോൾ 12 ദിവസമായി ചുരുക്കി. കർണാടക സർക്കാർ നീതിപീഠം കണ്ണു തുറന്നിരിക്കുകയാണ്. അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ഈ നെടുമ്പാശ്ശേരിയുടെ എയർപോർട്ടിൻ്റെ മുമ്പിൽ അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു കുറലുമില്ലാതെ കേരളത്തിലെ ഈ ജനസമൂഹം അദ്ദേഹത്തെ പറഞ്ഞ് ആ ഡേറ്റിനുള്ളിൽ തന്നെ അങ്ങോട്ട് എത്തിക്കും. തീർച്ചയായും ഇൻഷാ അല്ലാ 10-ാം തീയതിക്ക് ശേഷം അദ്ദേഹം തിരിച്ച് നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് കോയമ്പത്തൂരിൻ്റെ മണ്ണിൽ നിന്ന് വന്ന മാതിരി കർണാടകയുടെ മണ്ണിൽ നിന്നും അദ്ദേഹം ഇവിടെ എത്തുമെന്നാണ് ഞങ്ങളുടെ കേരളീയ സമൂഹത്തിൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ളത്. അബ്ദുൽ നാസർ മദിനി എന്ന് പറയുന്നത് ഒരു മർദ്ദിത പക്ഷത്തെ തളരാത്ത പോരാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹ തടവുകാർക്ക് വേണ്ടിയും ഇന്ത്യ രാജ്യത്തെ വിവിധ ജയിലുകളിൽ അകപ്പെട്ടിട്ടുള്ള നിരപരാധികളായിട്ടുള്ള വിചാരണ തടവുകാർ മാത്രമായിട്ടുള്ള
എല്ലാ തടവാളി പുള്ളികൾക്കും വേണ്ടി എല്ലാ കേസിലും അകപ്പെട്ടിട്ടുള്ള കള്ളക്കേസിലൊക്കെ അകപ്പെട്ടിട്ടുള്ള എല്ലാ തടവ പുള്ളികൾക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ടാണ് 60-68 ലക്ഷത്തോളം കർണാടക പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ ഒരു കാരണവശാലും ഇത്രയധികം സംഖ്യ നൽകാൻ കഴിയില്ല, എനിക്ക് അങ്ങനെയാണെങ്കിൽ അത് തരാത്തതിൻ്റെ പേരിൽ ഇവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ തന്നെ ഉസ്താദ് തങ്ങിയത് അവരൊറ്റ കാരണം കൊണ്ടാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം യഥാർത്ഥമായിട്ടുള്ള മതേതര വിശ്വാസി, ഒരു തരിമ്പ് പോലും തീവ്രവാദമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിധ്വംസ പ്രവർത്തനങ്ങളോ ഒന്നും നടത്താത്ത യഥാർത്ഥ മതേതര വിശ്വാസി ആയതുകൊണ്ടും ആണ് ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ പതിറ്റാണ്ടുകളായിട്ടും അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുന്നത്. അദ്ദേഹം തീവ്രവാദിയായിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം തീവ്രവാദ പ്രസ്ഥാനമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു മതേതരി മാത്രമല്ല 1000 ആളുകൾ ഇന്ന് ജയിലിലകത്തുണ്ടായിരുന്നേ. പക്ഷേ ഒരു ചെറിയ പെറ്റിക്കേസിൽ പോലും ഒരൊറ്റ പീഡിപ്പുകാരന് കേരളത്തിൽ എവിടെയും അകപ്പെട്ടതായിട്ട് ചരിത്രമല്ല. ഒരൊറ്റ മതത്തിനെതിരെ മാത്രമാണ് ഈ കേസെടുത്തുള്ളത്. അതും 9.5 കൊല്ലം കോയമ്പത്തൂർ ജയിലിൽ ഇട്ടിട്ട് നിരപരാധിയാണെന്ന് പറഞ്ഞ് പുറത്ത് വിട്ടിട്ടും ഒരു റുപ്യ പോലും നഷ്ടപരിഹാരം ആവശ്യപ്പെടാത്ത യഥാർത്ഥ മനുഷ്യസ്നേഹി ആയതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇന്നും അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുന്നത്. ഈ അവസാന ശ്വാസം നിൽക്കുന്നത് വരെ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും എന്ന് തറപ്പിച്ചുറപ്പിച്ച് പറയാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. എന്താണ് അബ്ദുൽ നാസർ മദനിയെ ഇത്രത്തോളം സ്നേഹിക്കാനും ആരാധിക്കാനും ഉള്ള കാരണം? തീർച്ചയായും ഞങ്ങൾ കണ്ടറിഞ്ഞ സത്യമാണ് അബ്ദുൽ നാസർ മദനി, ഞങ്ങൾ കേട്ടറിഞ്ഞ സത്യമാണ് അബ്ദുൽ നാസർ മദനി. അബ്ദുൽ നാസർ മദനി പറയുന്ന വാക്ക് അതുപോലെ പാലിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇന്നും സത്യസന്ധമായത് കൊണ്ട് മാത്രമാണ് ഇന്നും ജയിലിൽ പിടിച്ചിട്ടേക്കുന്നത്. ഈ ഇവിടെ കൊള്ളയും കൊലയും കൊലപാതകം നടക്കുന്ന എത്ര നേതാക്കന്മാർ വെളിയിൽ ഇറങ്ങി വലസുന്നു. അന്ന് ഏതോ എന്തോ ഒരു ഇത് വാക്ക് പറഞ്ഞു എന്നുള്ള ഇതിൽ, അങ്ങനെയാണെങ്കിൽ ശശികലയും മറ്റുള്ളവരെയൊക്കെ പിടിച്ചിടാത്ത എന്തുണ്ട്? ഞങ്ങളുടെ ഈ നേതാവ് പുറത്തു വന്നാൽ ഞങ്ങളെപ്പോലുള്ള, ഞാൻ ദളിതയാണ്, ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് സംരക്ഷണമാകും, ഈ പാർട്ടിക്കെല്ലാം ഇഴിവുണ്ടാവും. അതിനുവേണ്ടി ഈ കൊല്ലാക്കൊല ചെയ്യാനാണ് ഈ ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാവിന് ഊർജ്ജമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫാസിസത്തിനും അദ്ദേഹത്തിനെ തളർത്താൻ പറ്റില്ല. ഇന്നും ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഞങ്ങളുടെ മതിന്, ഞങ്ങളുടെ നെഞ്ചാണ്, ഞങ്ങളുടെ ചങ്കാണ് മതിനി, ഞങ്ങളുടെ ജീവനാണ് മതിനി. മതിനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. എന്തുകൊണ്ട് ഒരു നേതാവും പറയാത്തതുപോലെ ഞങ്ങളോട് പറയും? ഞങ്ങളുടെ പരിപാടിക്ക് ഞങ്ങളുടെ ഉസ്താദ് പറയുന്നതാണ്, മക്കളെ നിങ്ങളുടെ കുടുംബം നോക്കൂ, മക്കളെ നിങ്ങളുടെ കുടുംബം നോക്കൂ, നിങ്ങളുടെ കുട്ടികളെ നോക്കൂ, എന്നിട്ട് മതി പാർട്ടി പ്രവർത്തനം. അതാണ് പറയുന്നത്. ഏത് നേതാവ് പറയും അങ്ങനെ? ഏതൊരു നേതാവ് പറയും? കൊല്ലും കൊലയല്ലാതെ നേതാക്കന്മാർ പറയില്ല. പക്ഷേ ഞങ്ങളുടെ ഉസ്താദ്, ഞങ്ങൾ സ്നേഹിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു 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 വോയിസ് കൊണ്ട് ഞങ്ങൾക്ക് തീരാത്ത അസുഖങ്ങൾ തീറ്റും. ഞങ്ങൾ ചങ്കടിപ്പോടെ നിൽക്കുകയാണെങ്കിൽ ഉസ്താദേ എന്ന് വിളിച്ചാൽ ഞങ്ങൾക്ക് ഓടിയെത്തി സമാധാനം തരുന്നത് പോലാണ് ഞങ്ങൾക്ക് ആ ഒരു വാക്ക്. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങളുടെ ചങ്കായിട്ട് ചങ്കിടിപ്പായിട്ട് ഇന്നും ഉസ്താദിനെ കൊണ്ടുനടക്കുന്നത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിരുന്നു തീർച്ചയായിട്ടും. 1000 നാവുകളാണ് ഉസ്താദ്. ആ നാവിനെ തളർത്താൻ ഇനി എത്ര പാസിസം വന്നാലും തളരില്ല. ആ നാവിനെ ഇതുണ്ടായ നാവിനെ പേടിക്കുന്നു. നാവിനെ ഈ സംഘടന ആയിക്കോട്ടെ, ഈ പാർട്ടികളായിക്കോട്ടെ, നാവിനെ പേടിക്കുന്നു. നാവ് വളച്ചു കെട്ടാൻ എന്തൊക്കെ ചെയ്താലും ആ നാവിനെ വളച്ചു കെട്ടാൻ ഒരു ഫാസിസത്തിനും കഴിയില്ല. ഇവർ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിരുന്നു, പാവപ്പെട്ടവരുടെ സുൽത്താനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ അനുഭവിക്കേണ്ടതെല്ലാം ഈ ജയിലറയിൽ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തെ വെറുതെ വിടൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ അണികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഈ വൈകിയ വേളയിലും മഴയൊന്നും വകവയ്ക്കാതെയാണ് ഇവിടെ നിൽക്കുന്നത്? അതെ, മഴയൊന്നും വകവെക്കാതെ ഞങ്ങൾ ഉസ്താദിന് വേണ്ടി പോരാടാൻ എവിടെ ഇറങ്ങാൻ തയ്യാറാണ്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഉസ്താദിനെ ഒരു തെറ്റും ചെയ്യാതെ ഉസ്താദിനെ പിടിച്ചു വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് തന്നെ. ഉസ്താദ് കുറ്റക്കാരനാണെങ്കിൽ നിങ്ങൾ തൂക്കിക്കൊല്ലുക, ഇല്ലെങ്കിൽ ആ കേസ് ഇതാക്കി വെറുതെ വിടുക. അദ്ദേഹത്തിന് നീതി കിട്ടാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ ഒരു നേരം ഒരു അസുഖത്തിന് ഈ മനസാക്ഷിയില്ലാത്ത, ഇത്രയും മനസാക്ഷിയില്ലാത്ത ഒരു നമ്മുടെ ഭരണകൂടമായല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾക്ക് സങ്കടമാണ്. കാരണം ഒരു മനുഷ്യനെ ആയിക്കോട്ടെ, പാർട്ടിയുടെ മറ്റൊന്നും കൂട്ടണ്ട, ഒരു മനുഷ്യനെന്ന പരിഗണന പോലും അദ്ദേഹത്തിന് കൊടുക്കാതെ എന്ത് നീചത്വമാണ് ഈ കാണിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ അതുകൊണ്ട് സങ്കടമാണ്. ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കേരള മണ്ണിൽ കാലുകൂത്തുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. ആ ആ ഇത്രയും രൂപ കെട്ടിവെക്കാൻ പറഞ്ഞിട്ട് പോലും അദ്ദേഹം പറഞ്ഞെന്തോന്നറിയോ? ഈ രൂപ കെട്ടിവെച്ചിട്ട് അണികൾ നിസ്സാരമായിട്ട് ഇറക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഞാൻ കെട്ടിവെച്ചാൽ ഇനി വരുന്ന ആൾക്കാർക്ക് ആ ഇത് നേരിടേണ്ടി വരും. കാരണം ഇനി ഇതുപോലെ പീഡിക്കപ്പെട്ടവർ കിടക്കുന്ന അവർക്ക് ഈ പൈസ കെട്ടിവെച്ചിട്ടേ വരാൻ.
പറ്റൂ. അതുകൊണ്ടാണ് പ്രിയ ഉസ്താദ് ഇത്രയും ആരോഗ്യാവസ്ഥയിലും വരാതിരുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ അണികൾ ഉസ്താദിനെ ഏത് രീതിയിലും കൊണ്ട് നാട്ടിലെത്താവുന്ന അണികളാണ്. കാരണം ഞങ്ങളുടെ ഈ പിന്നെ പാർട്ടി പ്രവർത്തനത്തിൽ ഒന്നും കിട്ടുന്നില്ല. അവനവൻ്റെ പോക്കറ്റിൽ നിന്നടുത്താണ് ഓരോ പ്രവർത്തനത്തിനും ഞങ്ങൾ പോകുന്നത്. ഏത് പാർട്ടിക്കാരാണ് പിരിവില്ലാതെ പോകുന്നത്? ഞങ്ങളും ഞങ്ങളുടെ പോക്കറ്റിൽ നിന്നും എടുത്താണ് ഞങ്ങൾ ഏത് പരിപാടിക്കും പോകുന്നത്. ഇത്രയും വർഷമായി സത്യസന്ധനല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ കൂടുമോ? അദ്ദേഹം സത്യസന്ധനല്ല എങ്കിൽ ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടുമോ? ഇത് ഞങ്ങൾ നിസ്സാരം പേരെ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടറിഞ്ഞ് നിസ്സാരം പേരെ വന്നിട്ടുള്ളൂ. ഇതിലും വലിയ ആൾക്കാരുണ്ട്, പക്ഷെ എന്തുകൊണ്ട് വരാത്തേ ഞങ്ങൾ? കാരണം ഉസ്താദിൻ്റെ അവസ്ഥ ഓർത്തിട്ട് ഞങ്ങൾ ഉസ്താദ് പറഞ്ഞു കൂടുതൽ ആൾക്കാർ വേണ്ട. കാരണം ഞങ്ങൾ പേടിച്ചിട്ടില്ല, പേടിച്ചിട്ടില്ല. ഇത് പേടിക്കാൻ ഞങ്ങൾ ഉസ്താദിനെ ഇനിയെങ്കിലും വിട്ടയച്ചില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പൊതുനിരത്തിലിറങ്ങും. ഞങ്ങൾ ഉസ്താദിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ പൊതുനിരത്തിലിറങ്ങും. ഇത് തീർച്ചയാണ്, കട്ടായമാണ്. അബ്ദുൽ നാസർ മദനി എന്ന ഈ മഹാനായ മനുഷ്യന് 25 വർഷമായി കോയമ്പത്തൂർ കർണാടക ജയിലിൽ ഇല്ലാത്ത കുറ്റമാരോപിച്ച് ഫാസിസ ഭരണകൂടം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ദളിത് ഐക്യ പിന്നോക്ക മത ന്യൂനപക്ഷം എന്ന മഹത്തായ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ പല രാഷ്ട്രീയ മേലാളന്മാർക്കും അവരെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ മഹാനായ നേതാവ് അബ്ദുൽ നാസർ മദനിയെ പിടിച്ച് ഇല്ലാത്ത പീഡനങ്ങൾ കർണാടക കോയമ്പത്തൂർ ജയിലറകളിലിട്ട് പീഡിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഉസ്താദിൻ്റെ ഈ വരവ് ഞങ്ങൾക്കേറെ സന്തോഷകരമാണ്. തീർച്ചയായും ഉസ്താദ് കേരളത്തിൻ്റെ മണ്ണിൽ നിരപരാധിയായി തിരിച്ചെത്തണം എന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇൻഷാല്ലാ വരും നാളുകളിൽ തീർച്ചയായും ഉസ്താദ് നിരപരാധിയായി കോയമ്പത്തൂർ ജയിലിൽ നിന്ന് വന്നതുപോലെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 10-ാം തീയതിക്ക് ശേഷം ഇൻഷാല്ലാ പൂർണ്ണ നിരപരാധിയായി തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനായി ഞങ്ങൾ ഒരുമിക്കുകയും ചെയ്യും. ഉസ്താദിൻ്റെ കൂടെ എന്നും നിലനിൽക്കും.